കബനിയിൽ രാവിലെ ഒരു സഫാരി, വൈകിട്ടൊരു സഫാരി, അങ്ങനെ രണ്ട് സഫാരികളാണുള്ളത്. വീക്കെൻഡിൽ നാല് സഫാരികളാണുള്ളത്. വീക്കെൻഡിൽ ഇത് 1.5 മണിക്കൂർ മാത്രമേ കാണൂ. 6:30 മുതൽ 9 മണി വരെയാണ് വീക്ക് ഡേയ്സിലെ സഫാരി. ഞങ്ങൾ രാവിലത്തെ സഫാരിക്കായി 6 മണിക്ക് തന്നെ ഫോളിനായി. ഈ കാണുന്ന കാൻട്രബസിലാണ് ഞങ്ങളുടെ സഫാരി തുടങ്ങുന്നത്. ജീപ്പ് സഫാരി കബനി JLR റൂം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. എല്ലാ കാട്ടിലെയും പോലെ മാനുകളെ കണ്ടുകൊണ്ട് നമ്മുടെ സഫാരി തുടങ്ങുകയാണ്. ഈ കാണുന്ന ജീപ്പിലെ സഫാരി വേണമെങ്കിൽ കബനി JLR റൂം ബുക്ക് ചെയ്യണം. അതിന് 8,500 രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത്. നമ്മുടെ കാൻട്രബ സഫാരിക്ക് 600 രൂപ മാത്രമേ ഉള്ളൂ. 2 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് ക്ലോസ് ആയി പോകും. ഇനി നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവർ കിട്ടാൻ സാധ്യത കുറവാണ്, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ചാർജ് കൂടുതൽ ഈടാക്കും. കാൻട്രബിൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടും. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം ജീപ്പിൻ്റെ അതേ വ്യൂസ് തന്നെ കിട്ടും. അത്യാവശ്യം ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ട്. നമ്മൾ ഉൾക്കാടിലോട്ട് കയറി തുടങ്ങി. ആദ്യം കിട്ടിയത് കാട്ടുപന്നികളെയാണ്. ഞങ്ങൾ പേടിച്ച് നിൽക്കുകയാണ് കാട്ടുപന്നികൾ. ഞങ്ങൾ വിചാരിച്ചൊരു കടുവയെങ്ങാനും അടുത്തെങ്ങനും കാണുമെന്ന്, പക്ഷേ കടുവയെ കണ്ടു കിട്ടിയിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ കാട്ടുപോത്തിനെ പോലിരിക്കുന്ന കക്ഷി വേറൊരു ജനുസാണ്, ഗൗറ് കാട്ടി എന്നൊക്കെ പറയും. കടുവയുടെ നാലിരട്ടി ഭാരവും വലുപ്പവും അതുപോലെ നല്ല കരുത്തുമുള്ള ചങ്ങായിയുടെ വിധി എന്ന് പറഞ്ഞാൽ കടുവയ്ക്ക് ഭക്ഷണമാകാനാണ്. സഫാരി തീരാൻ നേരത്ത് ദേഹം മരത്തിയിരിക്കുന്ന ഒരു കൊമ്പമൂങ്ങ കിട്ടിയിട്ടില്ല. നമ്മുടെ ഡ്രൈവർ നല്ല ട്രെയിൻ ഡ്രൈവറാണ്. കടുവയെ കാണിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി. ഉൾക്കാട്ടിലൂടെ ഒരുപാട് കറങ്ങി. അവരുടെ പിന്നീട് വല്ല മൃഗങ്ങളെയും കണ്ടാലും ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിത്തരും, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തരും. ഇത് നമുക്ക് ഈ കടുവയെ കാണാൻ പറ്റിയിട്ടില്ല. കടുവയെ കാണണമെങ്കിൽ നമ്മൾ 2 സഫാരി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീഡിയോയുടെ ഇനിയുള്ള ഭാഗങ്ങളിൽ കബനിയിൽ എവിടെ സ്റ്റേ ചെയ്യണം, എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. കബനി കർണാടക വൈൽഡ് ലൈഫിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ നിന്ന് മാനന്തവാടി ബന്ദിപ്പൂർ വഴി HD കോട്ടയിലെത്താം, അല്ലെങ്കിൽ മാനന്തവാടി കുട്ട വഴി HD കോട്ടയിലെത്താം. കാട് വഴിയുള്ള യാത്ര തന്നെ വൈബ്സാണ്, നല്ല സീൻസാണ്. മാന്, മയിൽ, അതുപോലെ വേണ്ടി വന്ന ഒരു ആനയെ വരെ കാണാൻ പറ്റും. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് കേരള കർണാടക ചെക്ക് പോസ്റ്റ് കടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർ കടത്തി വിടത്തില്ല. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കുട്ട HD കോട്ടയാണ്. HD കോട്ട അല്ലെങ്കിൽ ഹെഗഡ ദേവനക്കോട്ട കോട്ട എന്ന് പറയും. HD കോട്ടയിൽ 500 മുതൽ 1,000 രൂപ വരെ ലോഡ്ജ് കിട്ടും. സാമാന്യം നല്ല ലോഡ്ജാണ്. സാമാന്യം നല്ലൊരു ടൗൺ ആണിത്. ഇവിടെ തന്നെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. KSRTC ബസ്സിൽ HD കോട്ട വരെ പോകാനും പറ്റും. ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ ഉണ്ട് സഫാരി സെൻറ്ററിലോട്ട്.